Hello guys and welcome back to Best Capex. അങ്ങനെ ഫൈനലി ഇന്ത്യയിലെ കിയ സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ അവർ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് മോഡൽ നമ്മളിതിനു മുമ്പ് സൗത്ത് കൊറിയയിലൊക്കെ ആയിട്ട് കണ്ടതാണ്. സൗത്ത് കൊറിയയിലും പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ ഈ വാഹനം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫൈനലി ഇത് ഇന്ത്യയിൽ കണ്ടിരിക്കുകയാണ്. സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇതിപ്പോൾ ഒരു വളരെ മേജർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആയിരിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു വളരെ മൈനർ കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ ഉള്ളൊരു ഫേസ് ലിഫ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പുതിയ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇത് പല സ്ഥലത്തും പലതാണ്. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിൽ നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ ഫ്രണ്ടിലൊക്കെ വരുത്തിയിരിക്കുന്ന ഒരു ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. റഷ്യയിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പോലത്തെ ഒരു മോഡലിൽ തന്നെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. അതിന് ടൈൽ ലാമ്പൊക്കെ ചെറിയൊരു പോർഷൻ ബൂട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ട്, അല്ലാണ്ട് വേറൊന്നും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ സെൽട്ടോസിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ സെൽട്ടോസ് ഓൾറെഡി അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വേറൊരു ഫേസ് ലിഫ്റ്റ് ഒന്നും കൂടെ വരാമെന്ന് പറയുമ്പം, ഈ ഹ്യുണ്ടായ്ക്കിയ വാഹനങ്ങളുടെ പുതിയ ഫ്യൂച്ചർ ഡിസൈൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഡിസൈൻസ് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാം തന്നെ ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലത്തെ ഡിസൈൻസാണ്. അതുകൊണ്ട് തന്നെ കിയ പിന്നെയും കുറച്ചുകൂടെ തമ്മിൽ ഭേദമാണെന്ന് പറയും. ഹ്യുണ്ടായാണ് വളരെ എക്സ്ട്രീം ലെവലിൽ പോയിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ സെൽട്ടോസ് എന്ന് പറയുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വാഹനമാണ് ഡിസൈൻ്റെ കാര്യത്തിൽ. ഇനിയിപ്പം ഇതിലൊരു അപ്ഡേറ്റ് വരാമെന്ന് പറയുമ്പം കുറേ പേർക്കും സംശയം ഉണ്ടാവും, നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ, ഇനി ഇത്രയും പണ്ടത്തെ പോലെ കാണാൻ ലുക്കുണ്ടാവുമോ എന്നൊക്കെ. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്കിതൊരു വളരെ വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡിസൈനൊക്കെ കുറച്ചും കൂടെ പുതിയ സ്പോർട്ടേജുമായിട്ട് ഇൻസ്പയർഡ് ആയിരിക്കും എന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ സെൽട്ടോസിൻ്റെ അതുപോലെ തന്നെ ക്രെറ്റയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് നമ്മൾ ഇന്തോനേഷ്യയിൽ വന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും സംഭവങ്ങളൊക്കെ പുതിയ ടുസോൺ എങ്ങനെയാണോ ഏകദേശം അതുപോലെയാണ് ഹ്യുണ്ടായി മാറ്റിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തത്. ഇതിപ്പോൾ അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ല. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ മനസ്സിലാകാതിരിക്കാനായിട്ട് കിയ ഈ വാഹനത്തിൻ്റെ ബൂട്ടിൽ വേറെ അഡീഷണൽ കുറച്ച് എലമെൻസ് കൂടെ കെട്ടിത്തൂക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതിപ്പോൾ അവരുടെ ഒരു നിർബന്ധമാണ്. ചിലപ്പോൾ അവർക്ക് മാറ്റങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത്. കാരണം പുതിയ ഡിസൈൻ അല്ല എന്ന് ചിലപ്പോൾ ബാക്കിയുള്ളവർ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനിവേ, അതിനെപ്പറ്റി ഇപ്പോൾ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഒഫീഷ്യൽ ഇമേജസ് പിന്നെ പോട്ടെ, അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. അതല്ലാണ്ട് നമ്മളിപ്പോൾ അൺഡിസ്കൈസ്ഡ് ആയിട്ട് കാണുന്ന കുറച്ച് വാഹനങ്ങളുടെ സ്പൈ ഷോട്ട്സ് ഉണ്ട്, അതും ഇതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയമുണ്ട് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് അറിയാൻ. ഇനി ഇതിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ്സ്, ഞാനതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരാമെന്ന്. കാരണം സെൽട്ടോസ് എന്ന് പറയുമ്പം ഓൾറെഡി ഇതിപ്പോൾ തന്നെ ഭയങ്കര ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. ഇതിലിനി വേണമെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു ഫീച്ചറാണുള്ളത്, അതാണ് പാനറോമിക് സൺറൂഫ്. അതാണ് മാത്രമാണ് ക്രെറ്റയിലുണ്ട്, പക്ഷേ ഇതിലില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ. പിന്നെ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്. ഇതൊക്കെ ക്രെറ്റയിലുണ്ട്, പക്ഷേ സെൽട്ടോസിലില്ല. പക്ഷേ സെൽട്ടോസും ക്രെറ്റയൊക്കെ കുറച്ചെങ്കിലും രീതിയിൽ അവർക്ക് ഡിഫറൻഷ്യേറ്റ് നിർത്തണമല്ലോ. അതിനായിരിക്കാം ചിലപ്പോൾ ഈ വാഹനത്തിൽ ഈ ക്രെറ്റയിൽ വരുന്ന പോലത്തെ ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കാത്ത. പക്ഷേ ക്രെറ്റയിലും അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെൽട്ടോസിൽ വരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ലെങ്കിൽ 360° ക്യാമറ, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ക്രെറ്റയിലും വരുന്നില്ല. അതുകൊണ്ട് രണ്ടും ഏകദേശം തമ്മിൽ ബാലൻസ്ഡ് ആണെന്ന് പറയാം. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് ഓഫ് കോഴ്സ് ക്രെറ്റയെക്കാളൊക്കെ ഇഷ്ടം സെൽട്ടോസ് തന്നെയാണ്. ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണ് വേറൊരു പ്രശ്നമുള്ളത്. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ കൂടെ ഒരു പുതിയ ഹൈബ്രിഡ് പവർ ട്രെയിൻ കൂടി വരും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കും. ഈ വാഹനം 2023 ആകുമ്പോഴാണ് ഇതിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഹൈബ്രിഡ് വരുമായിരിക്കും. ഡീസലിന് ചിലപ്പോൾ അവർ പതുക്കെ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യുമായിരിക്കും. അപ്പോൾ തന്നെ ബാക്ക് ഓഫ് ചെയ്യണമെന്നില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട്. ഡീസലിന് പുതിയൊരു സംഭവം കൂടി വരുന്നുണ്ട്, BS6 സ്റ്റേജ് 2 എമിഷൻ ഓപ്ഷനായിരിക്കും വൈകാതെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ അതും കൂടെ വന്നു കഴിയുമ്പം ഡീസലിൻ്റെ വില ഇനിയും കൂടും. അതുകൊണ്ട് എത്ര പേര് വീണ്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ ഡീസൽ ചൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ സെൽട്ടോസിലും ക്രെറ്റയിലും ഒക്കെ ഏകദേശം 50% ആൾക്കാർ ഡീസൽ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2023 അത്രയും തന്നെ ചൂസ് ചെയ്യണം നിർബന്ധമില്ല. അതുകൊണ്ട് സെയിൽസ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഒരുപാട് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വാഹനത്തിന് BS6 എഞ്ചിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. സെൽട്ടോസിന് മാത്രമല്ല ചിലപ്പോൾ ക്രെറ്റയിലും നടക്കാം. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണുള്ള പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.